എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്കിൻ വൈറ്റനിങ് പായ്ക്കുമായിട്ടാണ്. ഈ ഒരു സ്കിൻ വൈറ്റനിങ് പായ്ക്ക് നമുക്ക് എന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പായ്ക്കാണ് കേട്ടോ. അപ്പോൾ എന്ന് യൂസ് ചെയ്താൽ നമുക്ക് നല്ല കിട്ടു റിസൾട്ട് കിട്ടുന്ന ഒരു പായ്ക്കാണ്. അതും വീട്ടിൽ കിട്ടുന്ന സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതിനായിട്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഒരുപാട് കയ്യിലൊക്കെ ടാൻ ഉണ്ടെങ്കിൽ ഒറ്റ യൂസ് ചെയ്താൽ നല്ലൊരു ചേഞ്ച് വരുന്ന ഒരു പായ്ക്കാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കുന്നില്ല, വേറൊന്നുമല്ല, മഴയായതുകൊണ്ട് നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ പോലും ഇടാൻ പറ്റുന്നില്ല, വീഡിയോ എടുക്കാൻ പോലും പറ്റില്ല. കാരണം നല്ല മഴ പെയ്യുമ്പോൾ നമുക്കറിയാലോ റൂമിലൊക്കെ നല്ല ഡാർക്ക്നെസ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ കയ്യിൽ അപ്ലൈ ചെയ്താണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതും ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം ചെയ്താൽ മതി കേട്ടോ, ആരെയും നിർബന്ധിക്കുന്നില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മൾ അതിനടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കണും കൂടി ഉണ്ട്, അത് പ്രസ് ചെയ്യുമ്പോൾ അതിനകത്ത് ഓൾ എന്നൊരു ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് വിടണം കേട്ടോ. അപ്പോൾ വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു പായ്ക്കിന് നമുക്ക് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ ക്യാരറ്റാണ്. ക്യാരറ്റ് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതെങ്ങനെയെന്ന് ഞാൻ പറയാം. അപ്പോൾ ഈ ക്യാരറ്റിനകത്ത് നമുക്ക് ധാരാളം വൈറ്റമിൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിത് കഴിക്കുന്നത് വഴി നമ്മുടെ സ്കിൻ നന്നായിട്ട് നിറം വയ്ക്കാനും അതുപോലെ തന്നെ നമ്മുടെ കണ്ണിനൊക്കെ നല്ല കാഴ്ചശക്തി കിട്ടുന്നതിനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ക്യാരറ്റിനകത്തുള്ള വൈറ്റമിൻ സി ആണ് നമുക്ക് സ്കിന്നിന് നല്ല ഗ്ലോയിങ്ങും നല്ല തിളക്കമൊക്കെ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ജ്യൂസൊക്കെ ആയിട്ട് ദിവസം കുടിക്കുന്നത് നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. അപ്പോൾ ഈ ക്യാരറ്റ് നമ്മൾ ഒരു ക്യാരറ്റ് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ സ്കിന്നൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്തിട്ട് മിക്സിക്ക് അതിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ക്രഷ് ചെയ്തെടുക്കുമ്പോൾ നമുക്കറിയാം അത് നന്നായിട്ട് അരഞ്ഞു വരത്തില്ല. അപ്പോൾ അരഞ്ഞു വരാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അതിന് കുറച്ച് നമുക്ക് പാല്, ഒന്നുകിൽ ഓയിലി സ്കിൻ ആണെങ്കിൽ പാല് തിളപ്പിച്ചതിന് ശേഷം അതിൻ്റെ പാട മാറ്റിയതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ ആ പാൽ അതുപോലെ അങ്ങ് പച്ചപ്പാലല്ല, അത് തന്നെ പച്ചപ്പാൽ തന്നെ യൂസ് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ നല്ല പേസ്റ്റ് പരുവത്തിനായിട്ട് അരച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ എടുക്കുക ചെയ്യേണ്ടത്, വേണമെങ്കിൽ ഈ ഒരു പേസ്റ്റ് നമുക്കൊരു രണ്ട് മൂന്ന് ദിവസത്തേക്കൊക്കെ ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ, ആവശ്യാനുസരണം എടുത്താൽ മതി. പിന്നെ നമ്മൾ എടുക്കുന്നത് എഗ് വൈറ്റ് ആണ്. എഗ് വൈറ്റ് നമ്മൾ ഒരു മുട്ടയുടെ വെള്ളം ഫുള്ളായിട്ട് തന്നെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ എഗ് വൈറ്റ് മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആവശ്യാനുസരണം എടുത്തതിന് ശേഷം മാത്രമേ എഗ് വൈറ്റ് മിക്സ് ചെയ്യുക, അല്ലാണ്ട് ഇത് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിനകത്തേക്ക് വെക്കേണ്ട കേട്ടോ. അപ്പോൾ ഈ എഗ് വൈറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കണം. അപ്പോൾ അത് ഈ എഗ് വൈറ്റ് ചിലർക്ക് ഈ ഡ്രൈ സ്കിന്നുകാർക്ക് എഗ് വൈറ്റ് അത്ര സ്യൂട്ടബിൾ അല്ല, അതുകൊണ്ട് തന്നെ അവർക്ക് ചെയ്യാവുന്നത് മുട്ടയുടെ മഞ്ഞക്കരു എടുക്കുക എന്നുള്ളതാണ്. അത് എടുത്തിട്ട് ഇതുപോലെ തന്നെ സെയിം മെത്തേഡിലും ചെയ്താൽ മതി. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളൂ. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ക്യാരറ്റിൻ്റെ ഒരു പേസ്റ്റ് ഇല്ലേ, ആ ഒരു പേസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഈ ഒരു പായ്ക്ക് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പത പോകുന്നതിന് മുമ്പ് തന്നെ നമ്മളിത് കയ്യിൽ അപ്ലൈ ചെയ്തിരിക്കണം. അതായത് ഇത് മിക്സ് ചെയ്ത് വെച്ചിരിക്കാൻ കൊള്ളില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ ക്യാരറ്റ് മിക്സ് ചെയ്തതിന് ശേഷം ഒരുപാട് ഇത് മിക്സ് ആക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 സ്പൂണോളം ക്യാരറ്റ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കണ്ടില്ലേ, ആ ഒരു പത ഈ ഒരു പരുവത്തിൽ തന്നെ നമ്മളിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യണം. പിന്നെ എന്ത് ചെയ്താലും നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അലർജിയൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. കാരണം എൻ്റെ സ്കിന്നിനും യോജിക്കുന്നതാണ്. ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടുന്നതാണ് എല്ലാവർക്കും പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ അതെല്ലാ സ്കിന്നിനും പറ്റണമെന്നില്ല. അപ്പോൾ എല്ലാവർക്കും ചിലർക്ക് ചില ഐറ്റംസൊക്കെ അലർജി ഉണ്ടാവും. അങ്ങനെയുള്ളവരെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. പിന്നെ ഈ ഒരു പായ്ക്ക് ഞാനിവിടെ 3 ലെയർ അപ്ലൈ ചെയ്തിട്ടുള്ള റിസൾട്ടാണ് കാണിച്ചു തരുന്നത് കേട്ടോ. അതായത് ഒരു പായ്ക്ക് പ്രാവശ്യം ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ട് നമ്മളൊന്ന് പതിയെ ഒന്ന് മസാജും ചെയ്ത് കൊടുക്കണം. മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് ഡ്രൈ ആയി വന്നു. അത് ഡ്രൈ ആയി വന്നതിന് ശേഷം നമ്മൾ 1 ലെയറും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതൊരു പകുതി കൂടുതൽ ഡ്രൈ ആയതിന് ശേഷം അങ്ങനെ 3 തവണ അപ്ലൈ ചെയ്തതിന് ശേഷം ഉള്ള റിസൾട്ടാണ് ഈ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നാണ്. അതായത് അപ്പോൾ ഇത് 3 തവണ യൂസ് ചെയ്യണം എന്നും ഇല്ല കേട്ടോ. എന്നും നമ്മൾ എന്നും യൂസ് ചെയ്യുമ്പോൾ ഇത് ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എന്തിനൊന്നും ഞാൻ ഈ 3 തവണ യൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്കൊക്കെ വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് കാണണം എന്നുള്ള നിർബന്ധമുള്ളവരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് 3 തവണ യൂസ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് കാണിച്ചു തരുന്നത്. അപ്പോൾ കിട് റിസൾട്ടാണ് നമ്മുടെ ഫേസിലും അതുപോലെ തന്നെ നമ്മുടെ കൈകാലുകളിലും ഒക്കെയുള്ള ടാനൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടാൻ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു
മെത്തേഡാണ്, അതായത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പായ്ക്കാണ് ഇന്ന് പറഞ്ഞു തരുന്നത്. അപ്പോൾ ദാ ഇത് ഏകദേശം ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വാഷ് ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം. പിന്നെ ആദ്യ യൂസ് തന്നെ റിസൾട്ട് കിട്ടണം എന്നുള്ളവർക്ക് ഒരു സ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്കൊരു ഗ്ലോ കിട്ടും. അന്നേരം ഒരു കാര്യമുണ്ട്, നമ്മളത് എന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ഒന്നിടവിട്ട ദിവസങ്ങളിലൊക്കെ ഫേസിൽ അപ്ലൈ ചെയ്യാവുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്നും തന്നെ യൂസ് ചെയ്യാം. പിന്നെ മൂന്ന് തവണ യൂസ് ചെയ്യുമ്പോൾ നമ്മളിത് ഒരുപാട് നേരം വെച്ചുകൊണ്ടിരിക്കേണ്ട. നമുക്ക് അത്യാവശ്യം ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് അടുത്ത പായ്ക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ 5 മിനിറ്റ് ഇടവിട്ട് നമ്മളത് 3 തവണ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. പറയാനുള്ള എല്ലാം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് വിശ്വാസം. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.